നമസ്കാരം ദേശീയ വാർത്തകളിലേക്ക് സ്വാഗതം താഹിർ ഹുസൈൻ്റെ പോലീസ് കസ്റ്റഡി നീട്ടി വടക്കു കിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിനിടെ ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ മുൻ ആം ആദ്മി പാർട്ടി നേതാവ് താഹിർ ഹുസൈനെ കോടതി നാലു ദിവസത്തേക്കുകൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡി തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കസ്റ്റഡി നീട്ടിയത് ഇസ്കോൺ ക്ഷേത്രത്തിലെ സന്ദർശകരുടെ കയ്യിൽ ഗോമൂത്രം തളിച്ചതായി ആരോപണം കൊറോണ മുൻകരുതലിന്റെ പേരിൽ മുംബൈ ജുഹുവിലെ ഇസ്കോൺ ക്ഷേത്രത്തിൽ സന്ദർശകരുടെ കയ്യിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗോമൂത്രം തളിച്ചതായി ആരോപണം ഇസ്കോൺ ഇത് നിഷേധിച്ചതുമില്ല ഹാൻഡ് സാനിറ്റൈസറുകൾ കുറവായതിനാലാണ് ഗോമൂത്രം ഉപയോഗിച്ചതെന്നും പതിനഞ്ചാം തീയതി മാത്രമാണ് ഇത് സന്ദർശകരിൽ പ്രയോഗിച്ചതെന്നുമാണ് അവരുടെ വിശദീകരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ രാജു നായർ ഒരു സുഹൃത്തിനൊപ്പം ക്ഷേത്രം സന്ദർശിച്ചപ്പോഴാണ് ഈ അനുഭവമുണ്ടായത് തങ്ങളുടെ അനുമതിയില്ലാതെയാണ് ഇത് ചെയ്തെന്ന് സന്ദർശകർ ആരോപിക്കുന്നു മുംബൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും രാജു നായർ വ്യക്തമാക്കി സി എ എക്കെതിരെ തെലങ്കാന നിയമസഭയും പ്രമേയം പാസാക്കി പൗരത്വ നിയമ ഭേദഗതി സി എ എ തെലങ്കാന നിയമസഭാ പ്രമേയം പാസാക്കി നേരത്തെ കേരള പഞ്ചാബ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ പുതുച്ചേരി നിയമസഭകൾ സി എ എക്കെതിരെ പ്രമേയം പാസാക്കിയിരുന്നു പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ആശയക്കുഴപ്പം പരിഹരിക്കണം ആർ പൌരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ ആശയക്കുഴപ്പം കേന്ദ്ര സർക്കാർ പരിഹരിക്കണമെന്ന് ആർ എസ് എസ് സർകാര്യവാക് ജനറൽ സെക്രട്ടറി സുരേഷ് ഭയ്യാജി ജോഷി ആവശ്യപ്പെട്ടു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാജ്യത്തുള്ള ആരുടെയും പൌരത്വം നഷ്ടപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജസ്ഥാനും സുപ്രീംകോടതിയിൽ പൌരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് രാജസ്ഥാൻ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായ മതേതരത്വ തത്വങ്ങളുടെ സമത്വം ജീവിക്കാൻ അവകാശം തുടങ്ങിയ മൌലിക അവകാശങ്ങളുടെയും ലംഘനമാണ് നിയമമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സുപ്രീംകോടതിയിൽ എത്തിയത് കൊറോണ എച്ച് ഐ വി മരുന്ന് ഫലപ്രദമെന്ന് രാജസ്ഥാൻ ആരോഗ്യ വകുപ്പ് എച്ച് ഐ വി ചികിത്സയ്ക്കുപയോഗിക്കുന്ന രണ്ട് മരുന്നുകളുടെ മിശ്രിതം കൊറോണ ബാധയ്ക്കെതിരെ ഫലപ്രദമാണെന്ന് രാജസ്ഥാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് അഭിപ്രായപ്പെട്ടു ജയ്പൂരിലെ എസ് എം എസ് ആശുപത്രിയിൽ കഴിയുന്ന നാല് കൊറോണ ബാധിതരിൽ മൂന്നുപേർ ഈ മരുന്ന് നൽകിയ ശേഷം സുഖപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇവരിൽ പേരും പ്രായമായവരാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായും ഡ്രഗ്സ് കൺട്രോളർ ജനറലുമായും ബന്ധപ്പെട്ട ശേഷമാണ് മരുന്ന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേട്ടിലെ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾക്ക് ഏകാന്ത മരണം നൂറ്റിമുപ്പത്തിമൂന്ന് പേർ മരിച്ച വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇരുവരിൽ ഒരാളായിട്ടും ഫ്ളാറ്റിന്റെ ഏകാന്തതയിൽ ആരും അറിയാതെ മരിക്കാനായിരുന്നു അശോക് അഗർവാളിന്റെ ദുര്യോഗം അഹമ്മദാബാദ് പ്രഹ്ലാദ് നഗറിലെ ഫ്ളാറ്റിൽ നിന്ന് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ദിവസങ്ങളായിരുന്നു മഹാരാഷ്ട്രയിൽ വീട്ടിൽ നിരീക്ഷണത്തിലുള്ളവരുടെ കയ്യിൽ അടയാളം വയ്ക്കും കൊറോണ ബാധയുണ്ടെന്ന സംശയത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ വയ്ക്കുന്നവരുടെ കയ്യിൽ മായാത്ത മഷുകൊണ്ട് അടയാളം പതിപ്പിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങി മറ്റുള്ളവരുമായി ഇടപഴകുന്നത് തടയുന്നതിനാണ് ഈ സംവിധാനം ശ്രീരാമ മഹോത്സവ പരിപാടികൾ ബി എച്ച് പി റദ് രാമനവമി കാലത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ബി എച്ച് പി അയോധ്യയിൽ നടത്താൻ നിശ്ചയിച്ച വിവിധ ആഘോഷങ്ങൾ കോവിഡ് പത്തൊൻപത് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കി വിമാന തീവണ്ടി ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ നിരക്ക് ഈടാക്കരുത് കേന്ദ്രത്തോട് ഉപരാഷ്ട്രപതി കോവിഡ് ൊൻപത് പടരുന്ന സാഹചര്യത്തിൽ വിമാന തീവണ്ടി ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന നിരക്ക് ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു നിർദ്ദേശിച്ചു നിയന്ത്രണങ്ങളെ തുടർന്ന് ഒട്ടേറെ പേർ ടിക്കറ്റ് റദ്ദാക്കാൻ നിർബന്ധിതരാവുന്നുണ്ടെന്നും കനത്തപ്പിഴയാണ് ഇതിന് നൽകേണ്ടി വരുന്നതെന്നും സി പി എം ഉപനേതാവ് എളമരം കരീം രാജ്യസഭയിൽ പറഞ്ഞു തുടർന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ നിർദ്ദേശം കൊറോണ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കില്ലെന്ന് കേന്ദ്രം കൊറോണയുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കുമെന്ന അഭ്യൂഹം പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി തള്ളി താജ്മഹൽ അടച്ചു കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് താജ്മഹൽ മാർച്ച് മുപ്പത്തിയൊന്നു വരെ അടയ്ക്കുന്നതായി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് പട്ടേൽ തിങ്കളാഴ്ച പറഞ്ഞു കൊറോണ വ്യോമയാന കമ്പനികൾ പാപ്പരാകുമെന്ന് കാപ്പ കൊറോണ ബാധ കാരണം ലോകത്തെ മിക്ക വ്യോമയാന കമ്പനികളും മെയ് അവസാനത്തോടെ പാപ്പരാകുമെന്ന് ആഗോള വ്യോമയാന ഏജൻസിയായ കാപ്പയുടെ മുന്നറിയിപ്പ് ദുരന്തം ഒഴിവാക്കാൻ സർക്കാരും വ്യവസായ മേഖലയും അടിയന്തിരമായി രംഗത്തിറങ്ങണമെന്ന് ഏജൻസി തിങ്കളാഴ്ച പറഞ്ഞു രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല കേന്ദ്രം രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സഹധനമന്ത്രി അനുരാഗ് ഠാക്കൂർ ലോക്സഭയിൽ എ എം ആരിഫിനെ അറിയിച്ചു രാജ്യത്ത് അഞ്ഞൂറ് ഇരുന്നൂറ് നോട്ടുകൾ എ ടി എമ്മുകളിൽ നിറച്ചാൽ മതിയെന്ന് എസ് ബി ഐ പ്രാദേശിക ഹെഡ് ഓഫീസുകളോട് നിർദ്ദേശിച്ചിരുന്നു മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്നും രണ്ടായിരം രൂപ നോട്ട് വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കുടിച്ചുക ടെലികോം കമ്പനികൾക്ക് ഇരുപത് വർഷം വരെ സമയം അനുവദിക്കണമെന്ന് കേന്ദ്രം ടെലികോം കമ്പനികൾ നൽകേണ്ട എ ജി ആർ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ കുടിശ്ശിക ഇരുപത് വർഷം വരെ സമയമെടുത്ത് തവണകളായി അടച്ചു തീർക്കാനുള്ള പദ്ധതി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിച്ചു വിവിധ കമ്പനികൾക്കായി ഒന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുള്ളതിനാൽ അവർക്ക് ഏറെ ആശ്വാസകരമാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ടെലികോം കമ്പനികൾ കടക്കണിയിലായാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു അതേസമയം കേസ് മുൻ പരിഗണിച്ച ബെഞ്ച് തന്നെ കേൾക്കട്ടെ എന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്രയും എം ആർ ഷായും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി നാലായിരത്തി എണ്ണൂറ് മെഡിക്കൽ പി ജി സീറ്റുകൾ വർദ്ധിപ്പിച്ചു രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ പി ജി എം ഡി എം എസ് ബ്രോഡ് സ്പെഷ്യാലിറ്റി സീറ്റുകൾ വർദ്ധിപ്പിച്ചു നാലായിരത്തി എണ്ണൂറ് സീറ്റുകളാണ് കൂട്ടിയത് കൂട്ടിയ സീറ്റുകൾ ഉൾപ്പെടെ ഈ വർഷം മുപ്പത്തി ആറായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് പ്രവേശനം നടക്കുമെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാൻ വി കെ പോൾ പറഞ്ഞു മൂന്ന് കേന്ദ്ര സംസ്കൃത സർവകലാശാലകൾക്ക് അനുമതി മൂന്ന് കൽപ്പിത സംസ്കൃത സർവകലാശാലകൾ കേന്ദ്ര സർവകലാശാലകളാക്കുന്നതിന് പാർലമെന്റ് അനുമതി നൽകി ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ സംസ്കൃത് സംസ്ഥാൻ ലാൽ ബഹദൂർ ശാസ്ത്രി രാഷ്ട്രീയ സംസ്കൃത് വിദ്യാപീഠ് തിരുപ്പതിയിലെ രാഷ്ട്രീയ സംസ്കൃത് വിദ്യാപീഠ് എന്നിവയാണിവ ട്രഷറർ സ്ഥാനം രാജിവെച്ചു ദുരൈമുരുകൻ ഡി എം കെ ജനറൽ സെക്രട്ടറിയാവും പാർട്ടി അധ്യക്ഷൻ എം കെ സ്റ്റാലിന്റെ വിശ്വസനം മുതിർന്ന നേതാവുമായ ദുരൈമുരുകൻ ഡി എം കെ ജനറൽ സെക്രട്ടറിയാകും വി ജി സിദ്ധാർഥയുടെ മരണം കമ്പനി അക്കൌണ്ടിൽ രണ്ടായിരം കോടിയുടെ കുറവെന്ന് റിപ്പോർട്ട് കോഫിയുടെ എന്റർപ്രൈസസ് സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ രണ്ടായിരം കോടി രൂപയുടെ കുറവ് കണ്ടെത്തിയതായി റിപ്പോർട്ട് കമ്പനി ഡയറക്ടർ ബോർഡ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ എന്നാൽ ഇക്കാര്യം ഡയറക്ടർ ബോർഡ് സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ധന നികുതി കൂട്ടിയതിനെതിരെ കേരള എം പിമാർ പെട്രോളിനും ഡീസലിനും ഉൾപ്പെടെ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി അപലപനീയവും ദൌർഭാഗ്യകരവുമാണെന്ന് ബെന്നി ബെഹനാൻ എം പി കുറ്റപ്പെടുത്തി വിഷയം ലോക്സഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇന്ധന നികുതി കൂട്ടിയ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് സി പി എം അംഗം എ എം ആരിഫ് നൽകിയ നോട്ടീസും സ്പീക്കർ പരിഗണിച്ചില്ല ജനങ്ങളുടെ ഐക്യമാണ് ഉണ്ടാക്കേണ്ടതെന്ന് എ എം ആരിഫ് മൂവായിരം കോടി രൂപ മുടക്കി പ്രതിമയല്ല രാജ്യത്തെ ജനങ്ങളുടെ ഐക്യമാണ് നിർമ്മിക്കേണ്ടതെന്ന് എ എം ആരിഫ് ലോക്സഭയിൽ പറഞ്ഞു ടൂറിസം മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടൂറിസം മേഖലയിൽ സർക്കാർ പരാജയമെന്ന് പ്രേമചന്ദ്രൻ ടൂറിസം മേഖലയിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള പൈലറ്റ് പദ്ധതികളായ സ്വദേശി ദർശൻ പ്രസാദ് സ്കീം എന്നിവയ്ക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച തുകയുടെ പകുതി പോലും ചിലവഴിക്കാൻ കഴിഞ്ഞില്ല ദേശീയ ടൂറിസം നയം നടപ്പാക്കുമെന്ന ബി ജെ പി വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഭരണത്തിലേറി ആറു വർഷം പിന്നിട്ടിട്ടും നയം ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ടയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിന് സഹായം വേണം ആൻഡോ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതി പ്രകാരം പത്തനംതിട്ട ഗവി വാഗമൺ ഇക്കോ ടൂറിസം പദ്ധതിക്ക് നൽകിയ തുക വർദ്ധിപ്പിക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല പമ്പാമുണപ്പുറത്ത് നടക്കുന്ന മാരാമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം തുടങ്ങിയവ രാജ്യത്തിന് മാതൃകകളാണ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് പ്രത്യേക സഹായം നൽകണം മാന്നാർ ജലോത്സവം നീരേറ്റുപുറം ഐരൂർ റാന്നി വള്ളംകളികൾ എന്നിവയ്ക്ക് പ്രത്യേകം പണം അനുവദിക്കണം ആൻഡോ ആവശ്യപ്പെട്ടു കോഴിക്കോട്ട് മാരിടൈം ചരിത്ര മ്യൂസിയം സ്ഥാപിക്കണം എം കെ രാഘവൻ ആരാധനാ കേന്ദ്രങ്ങളുടെ വികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ പ്രസാദിൽ കേരളത്തെ ഉൾപ്പെടുത്തണമെന്ന് എം കെ രാഘവൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ പ്രധാന ആരാധനാലയങ്ങളുടെ വളർച്ചയ്ക്ക് പദ്ധതി സഹായകമാകും ഇവയെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖല സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ ലാബ് റീജിയണൽ സെന്ററാക്കണം പ്രതാപൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള വൈറൽ റിസർച്ച് ആൻഡ് ഡയഗ്നോസിസ് ലാബ് റീജിയണൽ സെന്ററാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധന് നിവേദനം നൽകി ഇവിടെ കൊറോണ വൈറസ് ബാധ പരിശോധിക്കാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപനും രമ്യാ ഹരിദാസും മന്ത്രിയെ കണ്ടിരുന്നു ഹൈബി ഹൈബിയിടൻ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ചവരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ എം പി കേന്ദ്ര മാനവശേഷി വികസന മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്കിന് നിവേദനം നൽകി ഭൂചലനം ഇടുക്കിയിൽ കേന്ദ്ര കേന്ദ്രസംഘത്തെ അയക്കണം ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന ഭൂചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് കേന്ദ്ര കേന്ദ്രസംഘത്തെ അയക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ ഇരുപതിലേറെ ചെറിയ ഭൂചലനങ്ങൾ ഇടുക്കിയിൽ അദ്ദേഹം പറഞ്ഞു പുനരുപയോഗ ഊർജ്ജ പദ്ധതി നിയമം വേണമെന്ന് കണ്ണന്താനം സൗരോർജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവരണമെന്ന് അൽഫോൺസ് കണ്ണന്താനം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം വാങ്ങുന്ന കാര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കരാർ പാലിക്കാത്തതിനാൽ ഈ മേഖല പ്രശ്നത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു തൊഴിലില്ലായ്മ മന്ത്രി ഒഴിഞ്ഞു മാറിയെന്ന അടൂർ പ്രകാശ് എം പി പത്തു വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം നൽകി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ബി ജെ പി ഇന്ന് തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്ന് അടൂർ പ്രകാശ് ലോക്സഭയിൽ കുറ്റപ്പെടുത്തി തൊഴിലില്ലായ്മയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ ഒഴിഞ്ഞുമാറിയെന്നും അദ്ദേഹം വിമർശിച്ചു മഹാമാരി നിയന്ത്രിക്കാൻ സമഗ്ര നിയമം വേണം ഉണ്ണിത്താൻ കോവിഡ് പോലുള്ള മഹാമാരി നിയന്ത്രിക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കൊറോണ ഗോമൂത്ര പാർട്ടിക്കെതിരെ ഹൈബിയുടെ നോട്ടീസ് കൊറോണ വൈറസിനെതിരെ ശാസ്ത്രീയമായി പോരാടേണ്ട സാഹചര്യത്തിൽ ഹിന്ദു മഹാസഭ സംഘടിപ്പിച്ച ഗോമൂത്ര പാർട്ടി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതാണെന്ന് ഹൈബിയിടൻ കുറ്റപ്പെടുത്തി ഇത്തരം പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈബി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ മാറ്റം വരുത്തില്ല കേന്ദ്രം ആദായ നികുതി നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നിവയിലെ സുപ്രധാനമായ വകുപ്പുകളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ ലോക്സഭയിൽ കൊടിക്കുന്നൽ സുരേഷിനെ അറിയിച്ചു എന്നാൽ ഈ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ കേന്ദ്രം തുനിഞ്ഞിരുന്നതായും കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്തിരിഞ്ഞതെന്നും കൊടിക്കുന്നൽ പറഞ്ഞു ജനുവരി പത്തൊൻപതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർഭയ കേസിൽ വീണ്ടും ഹർജി അപേക്ഷ തള്ളി വീണ്ടും തിരുത്തൽ ഹർജിയും ദയാഹർജിയും നൽകാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് നിർഭയ കേസ് പ്രതി മുകേഷ് സിംഗ് നൽകിയ അപേക്ഷ സുപ്രീം കോടതി തള്ളി തന്റെ സമ്മതമില്ലാതെയാണ് മുമ്പ് അമിക്കസ് ക്യൂറി വൃന്ദ ഗ്രോവർ ഈ ഹർജികൾ നൽകിയതെന്നും അതിനാൽ വീണ്ടും നൽകാൻ അനുവദിക്കണമെന്നുമാണ് മുകേഷ് ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിലും പാർലമെന്റിലും തെർമൽ സ്ക്രീനിംഗ് കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി പാർലമെന്റിലും സുപ്രീം കോടതിയിലും തെർമൽ സ്ക്രീനിംഗ് ശരീരോഷ്മാവ് പരിശോധന ഏർപ്പെടുത്തി രണ്ടിടത്തും സന്ദർശകരെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട് ജയിലിൽ കൊറോണ തടയാൻ നടപടി വേണം സുപ്രീംകോടതി കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ജയിലുകളിലെ തടവുകാരുടെ ബാഹുല്യം സംബന്ധിച്ച് സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു കോവിഡ് പത്തൊൻപത് വ്യാപിക്കുന്നത് തടയാൻ എന്തെല്ലാം നടപടി സ്വീകരിച്ചെന്ന് മാർച്ച് ഇരുപതിനകം അറിയിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോടും ജയിൽ ഡി ജി പിമാരോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി മധ്യപ്രദേശ് വിശ്വാസ വോട്ടെടുപ്പ് ശിവരാജ് സിംഗ് ചൌഹാൻ സുപ്രീംകോടതിയിൽ മധ്യപ്രദേശ് നിയമസഭയിൽ ഉടൻ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ കോൺഗ്രസ് സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ശിവരാജ് സിംഗ് ചൌഹാൻ കോടതിയെ സമീപിച്ചു ഹർജി കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും ഡൽഹിയിൽ അൻപത് പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതിന് വിലക്ക് ഡൽഹിയിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾക്കായി അൻപതിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്നത് സംസ്ഥാന സർക്കാർ നിരോധിച്ചു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ബാഗിൽ നടക്കുന്ന സമരത്തിനും നിരോധനം ബാധകമാണെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വിവാഹ ചടങ്ങുകൾക്ക് നിരോധനം ബാധകമല്ല എന്നാൽ വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കാൻ ശ്രമിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു എണ്ണവില വർധന വിജ്ഞാപനങ്ങൾ സഭയിൽ എണ്ണവില വർധനയുമായി ബന്ധപ്പെട്ട മൂന്ന് വിജ്ഞാപനങ്ങൾ കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച ലോക്സഭയിൽ വെച്ചു പെട്രോൾ ഡീസൽ എന്നിവയുടെ എക്സൈസ് നികുതി റോഡ്സെസ് എന്നിവ കൂട്ടിയതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിൽ ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ സഭയിൽ അവതരിപ്പിച്ചത് ധന അഭ്യർത്ഥനകൾ ലോക്സഭ ചർച്ചയില്ലാതെ പാസാക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ധന അഭ്യർത്ഥനകൾ ചർച്ച കൂടാതെ ഒറ്റയടിക്ക് പാസാക്കി റവന്യൂ അക്കൗണ്ടിനത്തിലും മൂലധന അക്കൗണ്ടിനത്തിലും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയുടെ ധന അഭ്യർത്ഥനകളാണ് ചർച്ച കൂടാതെ ഗില്ലറ്റിൻ പാസാക്കിയത് രാഹുലിന്റെ ഉപചോദ്യം അനുവദിച്ചില്ല ലോക്സഭയിൽ ബഹളം ബാങ്കുകളിലെ കിട്ടാക്കടത്തെക്കുറിച്ച് ചോദ്യോത്തരവേളയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യത്തെ തുടർന്ന് ലോക്സഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഉപചോദ്യം ഉന്നയിക്കാൻ സ്പീക്കർ അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള അൻപത് പേരുടെ പട്ടിക പുറത്തുവിടണമെന്ന ചോദ്യോത്തരവേളയിൽ രാഹുൽ ആവശ്യപ്പെട്ടു ബാങ്കുകളിൽ നിന്ന് പണവുമായി കടന്നു കളഞ്ഞവരെ രാജ്യത്തെത്തിച്ച് ശിക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറുപടി പറയാൻ ധനസഹമന്ത്രി അനുരാഗ് ഠാക്കൂർ എഴുന്നേറ്റപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു സഭയിലുള്ള ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി പറയണമെന്ന് കോൺഗ്രസ് സഭാ നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആവശ്യപ്പെട്ടു ചോദ്യോത്തരവേളയില് സാധാരണ സഹമന്ത്രിമാരാണ് ഉത്തരം പറയുന്നതെന്ന് സ്പീക്കർ ഓം ബിർല വ്യക്തമാക്കി ജനുവരിയിൽ ഇരുപത് ശതമാനത്തിലധികം വിൽപ്പന കുറഞ്ഞു ഇടവേളയ്ക്ക് ശേഷം വാണിജ്യ സ്വകാര്യ യാത്രാ വാഹനങ്ങളുടെ വിപണിയിൽ വീണ്ടും ഇടിവ് ഈ വർഷം ജനുവരിയിൽ ഇരുപത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാഹനങ്ങളാണ് രാജ്യത്ത് മൊത്തം വിറ്റതെന്നും കഴിഞ്ഞ വർഷം ജനുവരിയേക്കാൾ രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം കുറവാണിതെന്നും ഖനവ്യവസായ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രാജ്യസഭാംഗം ആർ വൈദ്യലിംഗത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിന് സമഗ്രനയം മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കാൻ സമഗ്ര നയത്തിന് രൂപം കൊടുക്കുമെന്ന് കേന്ദ്ര സാമൂഹിക ക്ഷേമ മന്ത്രി താവർചന്ദ് ഗെഹ്ലോത്ത് പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് രാജ്യവ്യാപകമായി ഉപയോഗിക്കാവുന്ന തിരിച്ചറിയൽ കാർഡ് നൽകും ലോക്സഭയിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന്റെ ധന അഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കൊറോണ ബാധ മറച്ചുവെച്ചു രണ്ടാളുകളുടെ പേരിൽ പകർച്ചവ്യാധി നിയമപ്രകാരം കേസ് കൊറോണ ബാധിച്ച വിവരം മറച്ചുവെച്ചതിന് ബംഗളൂരുവിലെ ഗൂഗിൾ ജീവനക്കാരന്റെ ഭാര്യയ്ക്കും ഭാര്യ പിതാവിനുമെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം പോലീസ് കേസെടുത്തു ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശികളാണ് ഇരുവരും ഗുജറാത്തിൽ കോൺഗ്രസ് എം എൽ എ മാരുടെ രാജി തുടരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഗുജറാത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എം എൽ എ മാരുടെ എണ്ണം അഞ്ചായി കൂടുതൽ പേർ കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ എം എൽ എമാരെ പാർട്ടി ജയ്പൂരിലെ ഹോട്ടലിലേക്ക് മാറ്റി കൊറോണ പ്രതിരോധത്തിന് അത്യാഹിത നിധി വേണം സി പി എം കൊറോണ പ്രതിരോധ നടപടികൾക്കായി കേന്ദ്ര സർക്കാർ ദേശീയ അത്യാഹിത നിധി രൂപവത്കരിക്കണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു വൈറസ് ബാധ മൂന്നാം ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ശരിയായ പ്രതിരോധ നടപടികൾ എടുത്തില്ലെങ്കിൽ ൾ ഭീകരമായിരിക്കുമെന്നും പി ബി യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ച സമ്മേളനത്തിൽ യെച്ചൂരി പറഞ്ഞു മുഖ്യമന്ത്രിമാരുമായും ആരോഗ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി സംസാരിക്കണം കോൺഗ്രസ് എല്ലാ മുഖ്യമന്ത്രിമാരുമായും ആരോഗ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കണമെന്ന് കോൺഗ്രസ് സാർക്ക് രാജ്യതലവന്മാരുമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് നടത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ആവശ്യം വധശിക്ഷ സ്റ്റേ ചെയ്യണം നിർഭയ പ്രതികൾ അന്താരാഷ്ട്ര കോടതിയിൽ മാർച്ച് ഇരുപതിന് നടപ്പാക്കാൻ ഉത്തരവിട്ട വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട നിർഭയ കേസിലെ മൂന്ന് പ്രതികൾ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഐ സി ജെ സമീപിച്ചു പ്രതികളുടെ വിവിധ ഹർജികൾ കോടതികളിൽ തീർപ്പാവാതെ നിൽക്കുമ്പോൾ തിഹാർ ജയിൽ അധികൃതർ തിടുക്കത്തിൽ വധശിക്ഷ നടപ്പാക്കാനൊഴുങ്ങിയാണെന്ന് പരാതിയിൽ ആരോപിച്ചു ജെ എൻ യുവിലെ റോഡിന് സവർക്കറുടെ പേര് ജവഹർലാൽ നെഹ്റു സർവകലാശാല ജെ എൻ യു ഒരു റോഡിന് വി ഡി സവർക്കറുടെ പേര് നൽകിയതിനെ ചൊല്ലി വിവാദം ക്യാമ്പസിലെ സുബാൻസിർ ഹോസ്റ്റലിലേക്കുള്ള റോഡിനാണ് വി ഡി സവർക്കർ മാർഗ് എന്ന പേര് നൽകിയിരിക്കുന്നത് റോഡിന് സവർക്കറുടെ പേരിട്ടത് ജെ എൻ യുവിന്റെ പൈതൃകത്തോടുള്ള അപമാനമാണെന്ന് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് കുറ്റപ്പെടുത്തി അതേസമയം സർവകലാശാല അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല രാജ്യമൊട്ടുകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നു രാജ്യത്ത് കൊറോണ വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച വൈകിട്ടാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ഇതുവരെ രാജ്യത്ത് നൂറ്റി പതിനാല് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു കൊറോണയ്ക്കെതിരായ പ്രതിരോധം ഡോക്ടർമാരെയും നഴ്സുമാരെയും പുകഴ്ത്തി മോദി കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്ന സേവനങ്ങളെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറസ് നിയന്ത്രിക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികളെ വിവിധ രാജ്യങ്ങളിലുള്ളവർ അഭിനന്ദിക്കുകയാണ് ഇത് നമ്മുടെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മുനിസിപ്പൽ ജീവനക്കാരുടെയും വിമാനത്താവള ജീവനക്കാരുടെയും ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും മോദി ട്വീറ്റ് ചെയ്തു നവോദയ സ്കൂളുകൾക്ക് വേനലവധി ഇരുപത്തിയൊന്ന് മുതൽ പൂർണ്ണമായി റെസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ജവഹർ നവോദയ വിദ്യാലയങ്ങളുടെ വേനലവധി നേരത്തെയാക്കി ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയഞ്ച് വരെയായിരിക്കും അവധി